ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് കോതമംഗലം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പിണ്ടിമന തൈക്കാവുംപടിയിൽ നിന്നുമാണ് സ്വീകരണ പര്യടനം ആരംഭിച്ചത്. കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന്റെ സ്വീകരണ പര്യടനത്തിന്റെ ആദ്യ ദിവസമായിരുന്നു ശനിയാഴ്ച. പിണ്ടിമന പഞ്ചായത്തിലെ ആയക്കാട് തൈക്കാവുംപടിയിൽ നിന്നുമാണ് ആരംഭിച്ചത്. കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡീൻ കുര്യാക്കോസിനെ കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സർക്കാർ രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിലെ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായ ശ്രീ ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ 5 വർഷം ഈ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ നേർചിത്രമാണ് അഭിമാന പുരസ്സരം അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് 100% ഉറപ്പാണ്, കഴിഞ്ഞ തവണത്തേക്കാൾ വർദ്ധിതമായ ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ നമ്മുടെ പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് കൈപ്പത്തി ചിഹ്നത്തിൽ ഇവിടെ നിന്ന് വിജയം ആവർത്തിക്കും. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ സ്ഥാനാർത്ഥിയെ മാലയും ഷാളും അണിയിച്ച് സ്വീകരിച്ചു. ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സി ജി ഷിബു, കർഷക കോൺഗ്രസിന് വേണ്ടി രാജൻ ടി തോമസ്, സി ബി കുര്യാച്ചൻ, ഡേവിഡൻ വർഗീസ് കാഞ്ഞിരംകുഴി, ടി കെ മാത്യു തേലക്കാട്, മേരി തോമസ്, ഗീത ഹരിദാസ്, ടി കെ എൽദോസ്, സാജു കോമൈ. ഇനി ആരെങ്കിലും ആരാപ്രകടനം നടത്താനുണ്ടെങ്കിൽ നടത്താവുന്നതാണ്. ഹലോ, ഈ യോഗത്തിന് നന്ദി പറയാൻ വേണ്ടി യു ഡി എഫിന്റെ കൺവീനർ എം എസ് എൽദോസിനെ ക്ഷണിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഷിബു തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു. ടി യു കുരുവിള, കെ പി ബാബു, പി പി ഉദുപ്പാൻ, അബു മൊയ്തീൻ, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, പി കെ മൊയ്തു, എം എസ് എൽദോസ്, എബി എബ്രാഹം, എ ടി പൗലോസ്, അനൂബിട്ടൻ, സിജു എബ്രാഹം, ജസ്സി സാജു, റാണിക്കുട്ടി ജോർജ്, നോബിൾ ജോസഫ്, സീദി മുഹമ്മദ്, ടി എ ഷൌക്കത്ത് അലി, സൈജൻ ചാക്കോ, സത്താർ വട്ടക്കുടി, എം വി റജി, ചന്ദ്രലേഖ ശശിധരൻ തുടങ്ങി വിവിധ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥി മറുപടി പ്രസംഗം നടത്തി. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഐക്യജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നതായ നിലപാടുകളെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ഥാനാർത്ഥിയായി 3ാമത് വട്ടമാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ എന്നെ അനുവദിച്ച അതിനെല്ലാ വിധത്തിലുമുള്ള പിന്തുണയും നൽകി സർവമായ സ്നേഹാശ്ലേഷങ്ങൾ നൽകി കലവറയില്ലാത്ത സഹായ സഹകരണങ്ങൾ നൽകി ഈ നാടിൻ്റെ സമസ്ത മേഖലയിൽ നിന്നുമുള്ള ആളുകൾ അവർ നൽകിയ പിന്തുണയ്ക്ക് ഞാൻ ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അയിരൂർ പാടത്താണ് 2ാമത്തെ സ്വീകരണം നടന്നത്. തുടർന്ന് പിണ്ടിമന മറ്റ് വിവിധ കേന്ദ്രങ്ങളിലും കീരമ്പാറ, കുട്ടമ്പുഴ, കവളങ്ങാട് പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ന്യൂസ് ഡെസ്ക്, KCV News.